വക്കഫ് വിഷയത്തിൽ സമരം തുടരാനാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനമെങ്കിലും മുസ്ലിം സംഘടനകളെ ഒന്നിച്ചു നിർത്താനാവാത്തതാണ് പ്രധാന വെല്ലുവിളി എന്നാൽ സമസ്തയുമായി ഇക്കാര്യത്തിൽ അനുനയ ചർച്ചകൾക്ക് പോലും ഇനി വേണ്ട എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ കൂടുതൽ പേർക്കും മുസ്ലിം ലീഗ് കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നതിനിടെയാണ് വക്കഫ് വിവാദം വീണുകിട്ടിയത് മുസ്ലിം സംഘടനകളെ ഒന്നിച്ചു നിർത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം സമസ്ത പിന്മാറിയതോടെ തകിടം മറിഞ്ഞു കോഴിക്കോട്ടെ റാലിയോടെ മുസ്ലിം ലീഗിൻ്റെ സമരം സമസ്ത നേതൃത്വത്തിനെതിരെ കൂടിയായി മാറി ഇരു സംഘടനകളും കാലങ്ങളായി ഒന്നുപോലെയാണ് പ്രവർത്തിച്ചിരുന്നത് ഇതിനിടയിൽ പാലമായി പാണക്കാട് കുടുംബവുമുണ്ടായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിലെ കോൺഗ്രസിൻ്റെ നിലപാടുകളും അതിനോടുള്ള മുസ്ലിം ലീഗിൻ്റെ സമീപനവും സമസ്തയെ ഇടതിനോടാണ് അടുപ്പിച്ചത് പൗരത്വ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ അഭിനന്ദിച്ച് സമസ്ത അധ്യക്ഷൻ രംഗത്തെത്തിയത് മുസ്ലിം ലീഗ് നേതൃത്വത്തെ ഞെട്ടിച്ചു വഖഫ് നിയമനങ്ങളിൽ പള്ളികളിൽ പ്രതിഷേധിക്കാനുള്ള നീക്കത്തിൽ സമസ്ത പിന്മാറിയതോടെ ശത്രുതയായി മുസ്ലിം ലീഗ് കോഴിക്കോട് പ്രഖ്യാപിച്ച സമരത്തിനുമില്ലെന്നായതോടെ ഇരുകൂട്ടരും തമ്മിലുള്ള അകലം ശ്രദ്ധിക്കപ്പെട്ടു അനുനയ ചർച്ചകൾ പോലും വേണ്ടെന്ന നിലപാടിലാണ് മുസ്ലിം ലീഗിലെ മുജാഹിദ് വിഭാഗം കാന്തപുരം സുന്നി വിഭാഗമാവട്ടെ ഒരു കാലത്തും മുസ്ലിം ലീഗിനോട് സഹകരിച്ചിട്ടുമില്ല കേരളത്തിലെ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന സുന്നികളില്ലാതെ സമരം ലക്ഷ്യത്തിലെത്തില്ലെന്ന ആശങ്ക നേതൃത്വത്തിനുണ്ട് ഒപ്പം സമുദായത്തിനകത്ത് മുസ്ലിം ലീഗ് ഒറ്റപ്പെടുമെന്ന ഭയവും നിലവിൽ ജമാഅത്തെ ഇസ്ലാമിയും സലഫി വിഭാഗവുമാണ് വഖഫ് സമരത്തിൽ മുസ്ലിം ലീഗിനോട് സഹകരിക്കുന്നത് കൈരളി ന്യൂസ് മലപ്പുറം